സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് കരുതുന്ന ബിരുദന്മാരുടെ ശ്രദ്ധയ്ക്ക്. സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തനം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കേന്ദ്ര സർക്കാർ വകുപ്പ് സെക്രട്ടറിമാർക്ക് നൽകിയിരിക്കുകയാണ്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഒന്ന് കരുതിയിരിക്കുക, നിങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ താക്കീതാണിത്. ജോലിയുടെ മറവിൽ അഴിമതി നടത്താമെന്ന് കരുതിയാൽ അത് നടക്കില്ല. അഴിമതിക്കാരും പ്രവർത്തനരഹിതരുമായ ഉദ്യോഗസ്ഥർക്കെതിരെ പൊതു താൽപര്യം കണക്കിലെടുത്ത് ഏതൊരു ജീവനക്കാരനും വിരമിക്കൽ നൽകാൻ സർക്കാരിന് സമ്പൂർണ്ണ അവകാശം നൽകുന്ന നിയമത്തിന് അനുസൃതമായി നടപടിയെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ജോലിയിൽ ഉഴപ്പാമെന്ന് കരുതുന്നവർ ഒന്ന് കരുതിയിരിക്കുന്നത് ഇനി നല്ലതാണ്. ബുധനാഴ്ച കേന്ദ്രമന്ത്രിമാരും സെക്രട്ടറിമാരും നടത്തിയ ചർച്ചയിലാണ് പ്രധാനമന്ത്രി പെൻഷൻ നിയമങ്ങളിലെ അടിസ്ഥാന ചട്ടം 56J പരാമർശിച്ചത്. ഏതൊരു സർക്കാർ ജീവനക്കാരനെയും സർവീസിൽ നിലനിർത്താൻ യോഗ്യനല്ലെന്ന് ഉത്തരവാദപ്പെട്ട അധികാരികൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവർക്ക് വിരമിക്കാനാകും. നിർബന്ധിത വിരമിക്കലാണെങ്കിൽ സർക്കാർ 3 മാസം മുമ്പ് അറിയിപ്പ് നൽകണം, അല്ലെങ്കിൽ 3 മാസത്തെ ശമ്പളവും അലവൻസുകളും നൽകണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 30 വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കിയ ശേഷം പൊതു താൽപര്യാർത്ഥം വിരമിക്കൽ നിയമന അതോറിറ്റിക്ക് ആവശ്യപ്പെടാം. അത്തരം ഉദ്യോഗസ്ഥർക്ക് കോടതികളിൽ ഉത്തരവിനെ ചോദ്യം ചെയ്യുവാനും അവസരമുണ്ട്. നല്ല ഭരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ പ്രതിഫലം നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫയലുകൾ ഒരു മേശയിൽ നിന്നും മറ്റൊന്നിലേക്ക് തള്ളുന്നതിനു പകരം പൊതുജനങ്ങളുടെ പരാതികൾ സമഗ്രമായും വേഗത്തിലും പരിഹരിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പരാതികൾ പരിഹരിക്കാൻ എല്ലാ ആഴ്ചയിലും സെക്രട്ടറിമാരോടും അവ നിരീക്ഷിക്കാൻ മന്ത്രിമാരോടും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം കത്തുകളാണ് PMO ലഭിച്ചത്. എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ജനങ്ങളുടെ പരാതികൾ ഉൾപ്പെടെ 4.5 കോടി കത്തുകൾ PMO ലഭിച്ചതെങ്ങനെയെന്നും പ്രധാനമന്ത്രി പരാമർശിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ 40% കേന്ദ്ര സർക്കാർ വകുപ്പുകളുമായും ഏജൻസികളുമായും ബന്ധപ്പെട്ടതാണെങ്കിൽ ബാക്കി 60% സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഉദ്യോഗസ്ഥരായവർ ഇനിയൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഉഴപ്പാമെന്ന് കരുതിയാൽ കേന്ദ്ര സർക്കാർ കൃത്യമായി പണി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല.